അപ്പൊ കൂട്ടുകാരെ, ഞാനൊരു പുതിയ മോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ കൊമ്പൻ്റെ യോദ്ധാവിൻ്റെ കംപ്ലീറ്റ് എൽ ഇ ഡി വർക്കാണ്, ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലായിടത്തും കംപ്ലീറ്റ് എൽ ഇ ഡി വർക്കുള്ള ഒരു കിടുക്കൻ കിടുക്കാച്ചി മോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മോഡൊന്ന് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ മുന്നൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ പറഞ്ഞിരുന്നു മാപ്പ് റിവ്യൂ ചെയ്യുന്നു. ഞാൻ മാപ്പ് റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സൈസ് കൂടിപ്പോയി, ഒരു 10-20 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. 4-5 GB ഉണ്ട് ആ വീഡിയോ. അത് ഞാൻ സാവധാനം ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിപ്പേച്ചറൊക്കെ ഒന്ന് മാറ്റി ആദ്യം ഡെയിലി റിവ്യൂ പിന്നെ നൈറ്റത്തെ നോക്കാം. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്രീ മോഡിൽ നമുക്കൊന്ന് കളിച്ചു നോക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ബഗ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു, നെറ്റില്ലാതെ തുറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിരുന്നു സെറ്റിങ്സ് പോയി ബാക്ക് അടിച്ച് തുറക്കാൻ പറ്റുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഈ മോഡും ഡെലിവറിയും നമ്മളെ ടെലഗ്രാം ചാനലിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറുക, ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കാം. കാരണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. ഓക്കെ, രാവിലെ പക്ക വ്യൂ ആണ്, നൈസാണ്. ആ സൈഡിൽ കൂടെ 2-3 കളറ് പോയിട്ട് എന്ന് പറഞ്ഞാൽ അത് ലീഡറാണ്, ജസ്റ്റ് പിക്ചർ കയറ്റിയതാണ്. പിന്നെ വണ്ടിക്ക് സൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതായത് ഈ ബസ്സിന് സൗണ്ട് ഇല്ല, തീരെ സൗണ്ട് ഇല്ല. എൻജിൻ സൗണ്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേട്ട ഒരു പൊടിക്ക് കേട്ടായി, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ എന്നുള്ള ഒരു വ്യൂ. ഒരു ക്ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലും ഡാഷ്ബോർഡിലൊക്കെ കുറേ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കാണാം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈറ്റിൻ്റെ കളറാണ്. പിന്നെ ബ്രേക്കിങ്ങും കൺട്രോളും ഒക്കെ പക്കയാണ്, പക്ക ബ്രേക്കിംഗ് ആണ്, കൺട്രോളൊക്കെ ഓക്കെയാണ്. ആ സ്പീഡ് പോയി ബ്രേക്ക് ചെയ്ത് നിൽക്കണല്ലേ, ചവിട്ടി അപ്പോഴേക്ക് നിന്ന്. പിന്നെ ടയർ കുറച്ച് ഉള്ളിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്, ബോഡി കുറച്ച് ഇറങ്ങിയിട്ട്. അത് സീനുള്ളതല്ല, ആ ജസ്റ്റ് ആ ഒരു മോഡിൻ്റെ ഒരു ഇൻകംപ്ലീറ്റേഷൻ ആണ്. പിന്നെ നമ്മൾ രാത്രി ആക്കിയിട്ടുണ്ട്. ഈ നൈറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതായത് നമ്മളെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതിന് നമ്മളെ ഹസാർഡിൻ്റെ ബട്ടനില്ല, ഹസാർഡിൻ്റെ ബട്ടനിലാണ് നമ്മളെ എൽ ഇ ഡി ഒക്കെ വർക്ക് ചെയ്യുക. അതായത് ഇൻഡിക്കേഷൻ ലൈറ്റ്സ് ആണ് അതൊക്കെ. ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പുറത്തേക്ക് ഇടാം. ഇതിൽ കംപ്ലീറ്റ് വർക്കട്ടോ, ഇന്ന് അടിപൊളി ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ. ഇപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി, ജസ്റ്റ് വണ്ടി ഒന്ന് കാണാം നമുക്ക് പുറത്തിറങ്ങിയിട്ട്. രാത്രി ഇതാണ് രാത്രിയത്തെ ഒരു വ്യൂ, നല്ലൊരു വ്യൂ ആണ്. സൈഡിലൊക്കെ ആണല്ലോ യോദ്ധാവാണ്, യോദ്ധാവിൻ്റെ ലിവറി ഇട്ടിങ്ങനെ ഹെഡ് ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ആ സൈഡിലെ ബാർ ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൈറ്റ് ഹെഡ് ലൈറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡ് ലൈറ്റ് ഓൺ ചെയ്യാം. ഇത് ഡിമ്മ്, ഡിമ്മിൽ ഇത്രയും ലൈറ്റാണുള്ളത്. ഇനി ബ്രൈറ്റ് ആകുമ്പോൾ നമ്മളെ കണ്ണാടറയും അതേമാതിരി മുകളിലുള്ള ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്, ബാക്ക് സൈഡിലും കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൽ ഇ ഡി ഓൺ ചെയ്ത് കണ്ടല്ലേ, ലുക്ക് തന്നെ മാറിയില്ലേ, പുളി ഒരേ പുളി കിടുക്കാച്ചി ലുക്കായി മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ഉള്ളിലേക്കൊക്കെ നോക്കിയാൽ, വണ്ടിയുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ ആ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ, ഓ ഒരു രക്ഷയില്ല, പുളി പുളി അത്ര പറയുള്ളൂ. ആ ഡാഷ് ആ മുകളിലേക്കൊക്കെ നോക്കിയാൽ പക്ക, അത് അടിപൊളി ലൈറ്റിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് ഡോറൊന്ന് തുറന്ന് നോക്കാം, അവിടുത്തെ ഒരു ലൈറ്റിംഗ് കണ്ടതാണല്ലേ, അവിടെയും പൊളിയാണ്, അടിപൊളി ലൈറ്റിംഗ് ആണ്. കണ്ടോ, ഇതൊരു വമ്പ അടിപൊളി കിട്ടണം കാച്ചി മോഡാണ്. കാരണം അത്രയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡാണ്. ഇതുമാതിരിത്തെ ഒരുപാട് മോഡ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാം. ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരണ്ട്. പിന്നെ ഈ മോഡും അതേമാതിരി ഇതിൻ്റെ ലിവറിയും കാര്യങ്ങളും നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ താഴത്തുള്ള ലിങ്ക് വഴി ടെലഗ്രാം ഗ്രൂപ്പിൽ കയറുക. ഞാൻ ഇന്നലെ ഒരു മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, വീഡിയോയ്ക്ക് റീച്ച് വളരെ കുറവാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനത്തെ വീഡിയോ ഇടണ്ട എന്നാണ് ഇപ്പോൾ അടുത്ത രത്ന ചുരുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ആയിരുന്നു, അതിന് റീച്ച് വളരെ കുറവാണ്, പ്രതീക്ഷയിലും കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് തുടരാം, ആ മോഡ് പരിചയപ്പെടുത്തുക, റിവ്യൂ ചെയ്യുക, ആ ഒരു സെഗ്മെൻറ്റ് തുടരാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഞാൻ ഈ ലൈറ്റൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഓടിച്ചു നോട്ടെ, നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, സാധാ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടുവന്ന മാതിരി ഓടിച്ചുകൊണ്ടുപോകാം. ലൈറ്റിന് കുറച്ച് വിസിബിലിറ്റി കുറവുണ്ട്, കാരണം ആ ഹെഡ് ലൈറ്റിന് കുറച്ചൊരു വിസിബിലിറ്റി കുറവുണ്ട്, അതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിയാൽ പക്കയാണ്, സീറ്റും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയാണ്. യോദ്ധാവിൻ്റെ ലിവറി നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇനി നമുക്ക് കുറച്ചൊരു ലൈറ്റ് കുറഞ്ഞ ഒരു ഏരിയയിൽ പോയിട്ട് ഈ വണ്ടി ഇട്ടിട്ട് ലൈറ്റിംഗ് എങ്ങനെയുണ്ട് നോക്കാം. ആ ബാക്ക് സൈഡൊക്കെ കണ്ടല്ലേ, പക്ക ആയിട്ടുണ്ട്, അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല, പക്ക. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ ഇടാം, വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, എൻ്റെ ഡ്രൈവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി വണ്ടി ഒന്ന് ജസ്റ്റ് പുറത്തുനിന്നുള്ള ലുക്കും സൈഡിൽ നിന്നുള്ള ലുക്കും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനത്തെ ഒരുപാട് മോഡ്സ് ഇനി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ചെയ്യാം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു കിണ്ണം ഫോട്ടോ എടുത്ത് വെച്ചേക്കാം, കാരണം നമുക്ക് തമ്മിലായിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടത്. സ്ക്രീൻഷോട്ട് അടിച്ചപ്പോൾ ലൈറ്റ് അത്ര ഫോട്ടോ മാത്രം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഫോണിൽ, അതായത് ഡ്രൈവറുടെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റ് ചെയ്യുന്ന ഇത് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ, ബൈ.